മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. പോത്തുകൽ പാതാർ മേഖലയിലെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന കർഷകർക്ക് ആശ്വാസം. സ്ഥലം സന്ദർശിച്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടലിനെ തുടർന്ന് കുടിയൊഴിപ്പിക്കൽ നടപടി താൽക്കാലികമായി നിർത്തിവെച്ചു. ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി പാർട്ടി നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കുമൊപ്പമാണ് കുടിയിറക്ക് ഭീഷണി നേരിടുന്ന പാതാർ, മുട്ടിപ്പാലം, അതിരുവീട്ടി പ്രദേശങ്ങൾ സന്ദർശിച്ചത്. കർഷകരുടെ പ്രശ്നങ്ങൾ നേരിൽ കേട്ടറിഞ്ഞ ശേഷം മന്ത്രി റോഷി അഗസ്റ്റിൻ റവന്യൂ മന്ത്രി കെ രാജൻ, ജില്ലാ കളക്ടർ എന്നിവരോട് ടെലിഫോണിൽ സംസാരിച്ചു. കളക്ടർ DFOയുമായി ബന്ധപ്പെട്ടു. നിയമസഭ തുടങ്ങി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുന്നതുവരെ നടപടികൾ നിർത്തിവെക്കാൻ റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകിയതായി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. റവന്യൂ, വനം വകുപ്പ് മന്ത്രിമാരുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയടക്കം ഈ വിഷയത്തിൽ ഇടപെടുമെന്നും PV അൻവർ MLA ഇക്കാര്യത്തിൽ തന്നെ വിളിച്ചിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. LDF സർക്കാരിന് കർഷകരെ സംരക്ഷിക്കുന്ന നയമാണ്. കർഷകരെ ദ്രോഹിക്കുന്ന ഒരു നടപടിക്കും LDF സർക്കാർ കൂട്ടുനിൽക്കില്ലെന്നും മന്ത്രി ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ഇത് കുടിയേറ്റ ജനതയാണ്, ഇവിടെ വന്ന് താമസിച്ച് കൃഷിയെടുത്ത് ജീവിക്കുന്ന, മാത്രമല്ല പഞ്ചായത്ത് രജിസ്റ്ററിലും ഇന്ന് നിലവിലുള്ള ഗവൺമെന്റിന്റെ എല്ലാവിധ രജിസ്റ്ററുകളിലും ഓട്ടോസിസ്റ്റി പേരുള്ള, ഇല്ലേ, ആധാർ കാർഡുള്ള, ID കാർഡുള്ള, ഇവിടെ ജീവിതം ഉണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ള നിരവധി ഡോക്യുമെൻസുകൾ ഇവരുടെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കും. അതുകൊണ്ട് റവന്യൂ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ സാന്നിധ്യത്തിന് ആവശ്യമാണെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും. ഞാൻ രണ്ട് മന്ത്രിമാരോടും ഈ വിഷയം സംസാരിച്ചു. ആ നിലയിൽ നിങ്ങൾ കൊടുത്ത നിവേദനം ഗൗരവപൂർവ്വം കണ്ട് ഗവൺമെൻറ് തലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് ദോഷമുണ്ടാകുന്നൊരു കാര്യം നിയമസഭാ സമ്മേളന സമയത്ത് വകുപ്പ് മന്ത്രിമാർ, MLA അടക്കമുള്ളവർ ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ന്യായമായ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 1975 മുൻപ് കുടിയേറിയ കർഷകരാണ് ഇവിടെ താമസിക്കുന്നത്. ജോയിന്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാത്ത സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുകയും വീട് വെച്ച് താമസിക്കുകയും ചെയ്തു വരുന്നതാണ്. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോണി പുല്ലന്താനി, നിയോജക മണ്ഡലം പ്രസിഡന്റ് MA തോമസ്, പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ പാക്കട, മിനി ഹരിദാസൻ, കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റി അംഗം ജെയിംസ് കോശി എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. 3 മണിയോടെ സ്ഥലത്തെത്തിയ മന്ത്രി 1 മണിക്കൂറോളം പ്രദേശവാസികളുടെ പരാതികൾ കേൾക്കുകയും അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്ത ശേഷമാണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.